തോൽവിക്ക് പിന്നാലെ പാർട്ടിയിൽ മാത്രമല്ല യു ഡി എഫിലും പൊട്ടിത്തെറിയാണ്. യു ഡി എഫിൽ പ്രതിസന്ധി രൂക്ഷമാക്കിക്കൊണ്ട് ഷിബു ബേബി ജോണും പ്രതികരണം നടത്തിയിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ വോട്ടുകൾ നേടാൻ യു ഡി എഫിന് കഴിഞ്ഞില്ലെന്ന വിമർശനമാണ് ആർ എസ് പിയുടേത്. വെൽഫെയർ ബന്ധം തെരഞ്ഞെടുപ്പ് ദിവസം പോലും ചിലർ പബ്ലിസിറ്റിക്ക് ഉപയോഗിച്ചെന്നും ഷിബു ബേബി ജോൺ കുറ്റപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല. അതിൽ കോൺഗ്രസിനുള്ളിൽ വലിയ അസംതൃപ്തി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് എന്നാണ് ഘടകകക്ഷികൾക്ക് പറയാനുള്ളത്. ആർ എസ് പിയുടെ നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ ഷിബു ബേബി ജോൺ എനിക്കൊപ്പമുണ്ട്. ഇങ്ങനെ ഒരു തിരിച്ചടി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു? അല്ല, ഇത് വിശദമായി പഠിക്കേണ്ട ഒരു ജനവിധിയാണ്. പക്ഷേ പ്രാഥമികമായി ഞാൻ പരിശോധിച്ചപ്പോൾ തന്നെ ആൻറ്റി എൽ ഡി എഫ് വോട്ട് സ്പ്ലിറ്റായി. എൽ ഡി എഫിൻ്റെ വോട്ട് ഷെയർ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം താഴെ പോയില്ല. പക്ഷേ ആൻറ്റി എൽ ഡി എഫ് വികാരം മുതലാക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടില്ല. അത് ആ വോട്ടുകൾ ചെന്നെത്തിയിരിക്കുന്ന ബി ജെ പിയിലേക്കാണ്. ഇതെന്തുകൊണ്ടാണ് യു ഡി എഫിന് അത് സാധിക്കാതെ പോകുന്നതെന്നുള്ളത് വസ്തുതാപരമായി പരിശോധിക്കേണ്ട കാര്യമാണ്. വെൽഫെയർ പാർട്ടിയായിട്ടുള്ളൊരു ബന്ധം അബദ്ധമായി പോയെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇതിലൊക്കെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ എക്കാലവും പ്രാദേശികമായി പല കൂട്ടുകെട്ടും ഉണ്ടാക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. ഇതൊന്നും ഒരു ഔദ്യോഗിക പരിവേഷത്തോടുകൂടി ചെയ്യുന്ന കാര്യമല്ല. അതുപോലും എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാൻ വയ്യ. പ്രാദേശിക മുൻകാലങ്ങളിൽ എൽ ഡി എഫ് ആ ഒരുമായി ധാരണയിലായി, അതാരും ശ്രദ്ധിക്കപ്പെടാതെ പോയി. പക്ഷെ അതേസമയത്ത് യു ഡി എഫിൻ്റെ അങ്ങനെ ഏതെങ്കിലും പ്രദേശത്ത് അങ്ങനെ ഒരു ധാരണയ്ക്ക് മുതിർന്നെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത നിലയിലേക്ക് ചിലരുടെ വ്യക്തിപരമായ പബ്ലിസിറ്റിക്കും പേഴ്സണാലിറ്റിക്കും വേണ്ടി അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത് മാറുമ്പോൾ അത് ദോഷകരമാകും. പിന്നെ അച്ചടക്കമില്ലായ്മ. ഈ വിഷയത്തിൽ പോലും ഒരു ഏക അഭിപ്രായം ഇതിലുണ്ടായിട്ടില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്ന യു ഡി എഫ് അങ്ങനെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ഒരു ധാരണയ്ക്കും പോയിട്ടില്ല. യു ഡി എഫ് എന്നുള്ളത് പ്രാദേശികമായിട്ട് എവിടെയെങ്കിലുമൊക്കെ കൂട്ടുകെട്ടുണ്ടായിരിക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പ് ദിവസം പോലും നേതാക്കന്മാർ ഇതൊക്കെ വിവാദമാക്കുമ്പോൾ അതിൻ്റെ ധ്രുവീകരണം മറുഭാഗത്തുണ്ടാകും. ഈ ഒരു നേതൃത്വത്തെ വെച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, എം എം ഹസൻ, രമേശ് ചെന്നിത്തല, ഈ ഒരു നേതൃത്വത്തെ വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയാൽ തന്നെ മതിയാകും എന്ന് തന്നെയാണോ ആർ എസ് പിയുടെ ഒരു നിലപാട്? അതോ ഒരു മാറ്റം വേണമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ ആ കാര്യത്തിൽ അഭിപ്രായമൊന്നും പറയാനില്ല. അത് കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ യു ഡി എഫ് കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. കേരള കോൺഗ്രസിനെ പറഞ്ഞു ജോസ് ഭാഗത്തെ പറഞ്ഞു വിട്ടതൊരു തെറ്റായി പോകുന്നു ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. ഞാനിപ്പോൾ കോട്ടയത്തെ വിശദമായ കണക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഇവിടെ നിന്ന് കാണുന്നതൊക്കെ, ഇപ്പോൾ ജോസിന് രണ്ട് ദിവസം ഇത് ആഘോഷിക്കാം, വലിയ നേട്ടമായിട്ട് പറയാം. പക്ഷേ അവിടെയും സംഭവിച്ചിരിക്കുന്നത് ബി ജെ പിയിലേക്ക് ഒരു വലിയ ചങ്ക് വോട്ട് പോയിരിക്കുന്നു. അത് യു ഡി എഫിലേക്ക് വരേണ്ട വോട്ടും യു ഡി എഫിൽ നിന്ന് പരമ്പരാഗതമായി കിട്ടിയ വോട്ടും പോയിരിക്കുന്നു. അതുകൂടെ ഒരു എഡ്ജായിട്ട് അവിടെ വന്നു. അപ്പോൾ ഷിബു ബേബി ജോൺ വളരെ ഒന്നും തെളിച്ച് പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വരികൾക്കിടയിൽ ആർ എസ് പിയുടെ ഒരു പ്രതിഷേധം വ്യക്തമാണ്. പ്രത്യേകിച്ച് വെൽഫെയർ പാർട്ടി ബന്ധത്തിലടക്കം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായ പാകപ്പിഴകളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഒരു തുറന്ന പരിശോധന യു ഡി എഫ് നേതൃത്വം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. കൊല്ലത്ത് നിന്ന് ഇബ്രാഹിം ഖലീലിനൊപ്പം എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.